ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. തമിഴ് സിനിമയായ മാനാട് എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമ കൂടിയായ മാനാട് എന്ന സിനിമയുടെ കാര്യത്തിൽ അവസാന ദിവസവും ഇന്നലെ പോലും സിനിമയുടെ റിലീസ് തീയതി മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഒഫീഷ്യലായിട്ട് സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കി അവർ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് ആണ് സിനിമയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. സിലമരസൻ നായകനായിരിക്കുന്ന സിനിമ നമ്മുടെ കേരളത്തിലും റിലീസിന് എത്തിയിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ തകർക്കാനായിട്ട് ഒരു കൂട്ടം തമിഴർ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഡോക്ടർ എന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും മികച്ച റിവ്യൂസ് കിട്ടുന്ന സിനിമയായിട്ട് മാനാട് എന്ന സിനിമ മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദൃശ്യം 2 എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്കായ വെങ്കടേഷ് നായകനായെത്തുന്ന സിനിമ. ജിതു ജോസഫ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിനെക്കുറിച്ചും ഗംഭീരം അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മികച്ചൊരു റീമേക്ക് സിനിമ എന്നാണ് സിനിമയെക്കുറിച്ച് തെലുങ്കർ ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ മാസം നവംബർ 4 OTT റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് രജനീകാന്ത് നായകനായെത്തിയ അണ്ണാത്തെ എന്ന സിനിമ. ചിത്രത്തിനെക്കുറിച്ച് ആവറേജ് മുതൽ താഴേക്കുള്ള അഭിപ്രായങ്ങൾ, നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് വന്നത്. ഇപ്പോഴത്തെ സിനിമ ഒടുവിൽ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആഴ്ച നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ് നവംബർ 26 സിനിമ OTT റിലീസ് ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ ഒരു ദിവസം മുന്നേ സിനിമ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വലിയ റണ്ണിംഗ് ഒന്നും തന്നെ സിനിമയ്ക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. സൺനെസ്റ്റിലൂടെയും നെറ്റ്ഫ്ലിക്സിലൂടെയുമാണ് സിനിമ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു OTT അപ്ഡേറ്റ് ആയിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് എനിമി എന്ന സിനിമയുടേതാണ്. വിശാൽ ആര്യ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ എനിമി തിയേറ്ററുകളിലെ വലിയൊരു വിജയം നേടാനാവാതെ പോയ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് തെൻകോട്ടയും അതോടൊപ്പം തന്നെ വിദേശത്തെ OTT റൈറ്റ്സ് സിംപ്ലി സൗത്ത് ആപ്പും സ്വന്തമാക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്നും ഈ മാസം റിലീസിനെത്തിയ ത്രില്ലർ സിനിമ കൂടിയായ എനിമി എന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും സിനിമ എത്രയും പെട്ടെന്ന് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഡിസംബർ ആദ്യവാരത്തിന് മുന്നേ സിനിമ OTT റിലീസ് ചെയ്തേക്കാം. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായിട്ട്. ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന സിനിമയാണ് സുരേഷ് ഗോപി നായകനായെത്തിയ കാവൽ എന്ന സിനിമ. നിതിൻ രഞ്ജി പണിക്കറുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായെത്തിയ സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരെ ഇന്ന് രാവിലെ അറിയിച്ചതാണ്. സിനിമയെക്കുറിച്ച് ഇതിനോടകം തന്നെ പുറത്തു വരുന്നതെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ്. നേരത്തെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട്സ് എല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. പോസിറ്റീവ് റിവ്യൂസ് ആണ് കാവൽ എന്ന സിനിമയെക്കുറിച്ച് വരുന്നത് എന്നും അതോടൊപ്പം തന്നെ കുറുപ്പ് എന്ന സിനിമയേക്കാൾ ഗംഭീര അഭിപ്രായമാണ് കാവൽ എന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് പ്രേക്ഷകർ നേരത്തെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ നാം അന്ന് അറിയിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിവ്യൂസും കാര്യങ്ങളുമാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത്. തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. സുരേഷ് ഗോപിയുടെ പടമൊക്കെ ആരെങ്കിലും തിയേറ്ററുകളിൽ പോയി കാണുമോ? കാവൽ എന്ന സിനിമയൊക്കെ വൻ പരാജയമാകും എന്ന് പറഞ്ഞവർക്കുള്ള വലിയൊരു മറുപടി തന്നെയാണ് ആദ്യ ദിവസം തന്നെ ലഭ്യമായിട്ടുള്ളത്. ഇനി ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ സിനിമാ പ്രേമികളുടെ കടമയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിനെല്ലാം തന്നെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.